ഇസ്രയേൽ ഹിസ്ബുള്ള സംഘർഷത്തിലെ ഒരു നാടകീയമായ വഴിത്തിരിവ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു ഹിസ്ബുള്ളയുടെ റോക്കറ്റുകളുടെ പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി കേന്ദ്രം ഹിസ്ബുള്ള റോക്കറ്റുകൾ വിന്യസിച്ച കേന്ദ്രം ഇസ്രായേൽ അവസാനിപ്പിച്ചിരിക്കുന്നു ആ വ്യക്തി ഒരു കമാൻഡർ ആണ് ഹിസ്ബുള്ളയുടെ ഒരു കമാൻഡർ ആണ് മിസ്റ്റർ ഇബ്രാഹിം ഖുവൈസി അങ്ങനെ ഇബ്രാഹിം ഖുവൈസി കഴിഞ്ഞ ദിവസം ഇസ്രയേലി ബോംബ് ആക്രമണത്തിൽ ഇസ്രായേലി മിസൈൽ ആക്രമണത്തിൽ ബെയ്റൂട്ടിൽ വെച്ച് ലെബനീസ് തലസ്ഥാനമായ ബെയ്റൂട്ടിൽ വെച്ച് കാലയവനിക്കുള്ളിൽ മറഞ്ഞിരിക്കുന്നു ഹിസ്ബുളയുടെ ആദ്യത്തെ കമാൻഡർ അല്ല ഹിസ്ബുളയുടെ മറ്റ് രണ്ട് കമാൻഡർമാരെ കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ ഇസ്രായേൽ വക വരുത്തിയതാണ് അപ്പൊ ഹിസ്ബുള്ളയുടെ നേതൃനിര ഏറ്റവും ടോപ്പ് ലെവലിൽ അസൻ നസറുള്ള യുടെ മേധാവി എന്ന് പറയാവുന്ന ജനറൽ സെക്രട്ടറിയും എല്ലാം എല്ലാമായ ഹസ്സൻ നസറുള്ള ഇപ്പോഴും നിലവിലുണ്ട് ജീവിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ദീർഘകാലമായി ഹസൻ നസറുള്ള തന്നെയാണ് എന്നാൽ ഹിസ്ബുള്ളക്ക് തൊണ്ണൂറ്റി രണ്ടിനേക്കാളും മുൻപ് തന്നെ അസ്തിത്വമുണ്ട് യഥാർത്ഥത്തിൽ ഹിസ്ബുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ എൺപത്തി രണ്ടിലെ ആഭ്യന്തര കലഹം വലിയ തോതിലുള്ള കലഹങ്ങളായിരുന്നു എൺപതുകൾ ലബന രാജ്യം ഏതാണ്ട് പൂർണ്ണമായി ആഭ്യന്തര കലഹത്തിൽപ്പെട്ടിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ സന്തതിയാണ് ഹിസ്ബുള്ള ആ ഹിസ്ബുള്ള എന്ന് പറയുന്ന ആ ഒരു 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 ഓർഗനൈസേഷൻ ഷിയ സായുധ മിലിഷ്യ എന്ന് നമ്മൾ പൊതുവെ പറയുകയും ഇപ്പോൾ ഭരണത്തിൽ ഒരു രാഷ്ട്രീയ കക്ഷി കൂടിയായിരിക്കുന്ന ഹിസ്ബുള്ളയുടെ മുൻപ് അവിടെ പി എൽഒ സജീവമായിരുന്നു ലെബനനിൽ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ പാലസ്തീനു വേണ്ടി പൊരുതുന്ന വെസ്റ്റ് ബാങ്കിലും ഗസൈലും പണ്ടുണ്ടായിരുന്ന യാസർ അറഫത്തിന്റെ അനുയായികളായ സായുധ സംഘമായ തീവ്രവാദികളായ പലരും ലോകരാജ്യങ്ങൾ പലരും ഭീകരസംഘടനയായി മുദ്ര കുത്തുകയും എന്നാൽ ഇന്ത്യ അംഗീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്ന യാസർ അറഫത്ത് നയിച്ചിരുന്ന പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ബെയ്റൂട്ട് കേന്ദ്രമാക്കി ഇസ്രായേലിനെതിരെ നിരന്തരം പോരാട്ടത്തിലായിരുന്നു പക്ഷെ പി എൽഒ പിന്നീട് സമാധാന മാർഗത്തിലേക്ക് വന്നു ഇസ്രയേലുമായി കരാറിൽ ഒപ്പിട്ടു അങ്ങനെ യഥാർത്ഥത്തിൽ നൊബൽ സമ്മാനം വരെ അറാഫത്തിന് ലഭിക്കുന്ന ഇസ്രയേലി പ്രധാനമന്ത്രിക്കും ഒക്കെ നൊബൽ സമ്മാനം ഫീസ് സമ്മാനം വരെ ലഭിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി അങ്ങനെ പി എൽഒയുടെ സാന്നിധ്യം കുറഞ്ഞ ഇടത്ത് മറ്റൊരു സായുധ സംഘം അതായത് ഹമാസ് പിടിമുറുക്കുന്ന കാഴ്ചയാണ് കണ്ടത് അപ്പൊ ഇവിടെ ഈ വീഡിയോയിൽ ഞാൻ എല്ലാവരോടുമായി പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഏതാണ്ട് ഈ വാർത്തകൾ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ട് പക്ഷേ ഇനി എന്താണ് ഓപ്ഷൻസ് എന്താണ് ഇസ്രായേലിൻ്റെ മുമ്പിലുള്ള ഓപ്ഷൻസ് എന്താണ് ഹിസ്ബുള്ളയുടെ മുമ്പിലുള്ള ഓപ്ഷൻസ് എന്താണ് ഓപ്ഷൻസ് എന്താണ് ഇപ്പോൾ ആക്രമണം മൂന്ന് ഘട്ടം കഴിഞ്ഞിരിക്കുന്നു പേജർ ആക്രമണം ഇപ്പോൾ ഏറ്റവും വൈകിയ ആക്രമണം പേജർ ആക്രമണം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെയാണ് പേജർ ആക്രമണം അതിനുശേഷം വോക്കി ടോക്കി പൊട്ടിത്തെറിക്കൽ അപ്പോൾ ആകുപ്പടെ കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് കാണുന്നു അതിനുശേഷം വളരെ വലിയ തോതിൽ അൺആക്സെപ്റ്റബിൾ ഡാമേജ് ഇൻഫ്ലക്ട് ചെയ്തുകൊണ്ട് എയറിയൽ ബംബാഡുമെന്റ് അതായത് വ്യോമ ആക്രമണം വിമാനങ്ങൾ ഉപയോഗിച്ചും മിസൈലുകൾ ഉപയോഗിച്ചും ആയിരക്കണക്കിന് ടാർഗറ്റുകളിലേക്ക് ലബനുള്ളിലേക്കുള്ള ആക്രമണം ഇനി വരാനിരിക്കുന്ന എന്താണ് നമ്പർ വൺ ആക്രമണത്തിലൂടെ തന്നെ ഏതാണ്ട് പൂർണ്ണമായി ബെയ്റൂട്ട് കംപ്ലീറ്റ്ലി നള്ളിഫൈ ചെയ്യുക കേപ്പബിലിറ്റി ഏതാണ്ട് പൂർണ്ണമായി അവസാനിപ്പിച്ചതിന് ശേഷം ഇസ്രയേലിന്റെ കരസേന ടാങ്കുകൾ കവചിത വാഹനങ്ങൾ അതുപോലെ തന്നെ ഹോവിറ്റ്സർ ഗണ്ണുകൾ ഉരുട്ടിക്കൊണ്ടുപോകാവുന്ന എല്ലാം റോഡ് മാർഗം സഞ്ചരിക്കാവുന്ന എല്ലാ സൈനിക സന്നാഹങ്ങളുമായും ലബനനിലേക്ക് ഇസ്രയേലിന് ഇരച്ചു കയറാവുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ അങ്ങനെ ബെയ്റൂട്ട് നഗരം പിടിച്ചെടുക്കുക ആദ്യമായിട്ടല്ല ഇസ്രായേൽ ബെയ്റൂട്ട് നഗരം പിടിച്ചെടുക്കുന്നത് ചരിത്രത്തിൽ പല ആവർത്തി എൺപതുകളിലും തൊണ്ണൂറുകളുടെ വരെ ബെയ്റൂട്ട് നഗരത്തിൽ ഇസ്രായേൽ തേരോട്ടം നടത്തിയ കാര്യങ്ങളുണ്ട് ഏറെക്കാലം ബെയ്റൂട്ടിന്റെ യഥാർത്ഥ ഡിഫാക്ടോ നിയന്ത്രണം ഇസ്രായേൽ സൈന്യത്തിലായിരുന്നു അതുകൊണ്ട് ഒരിക്കൽ കൂടി ബെയ്റൂട്ട് നഗരം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അവിടം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഹമാസിനെ തകർക്കാൻ ഗാസ മുഴുവൻ ഏതാണ്ട് കൈക്കലാക്കിയതുപോലെ തന്നെ ബെയ്റൂട്ടിനെ കൈക്കലാക്കിക്കൊണ്ട് ഹിസ്ബുള്ളയെ തകർക്കാനുള്ള അങ്ങനെയാണ് ഹിസ്ബുള്ളയെ പൂർണ്ണമായി തകർക്കാനുള്ള ഒരു പദ്ധതിയാണ് അതാണ് ഒരു ഓപ്ഷൻ ആ ഓപ്ഷനിലേക്ക് ഇപ്പോൾ ഇസ്രായേൽ കടക്കും എന്ന് കരുതുന്നില്ല കാരണം അങ്ങനെ സംഭവിച്ചാൽ ഇറാൻ നേരിട്ട് രംഗത്ത് വരാൻ നിർബന്ധിതരാകും ഇപ്പോൾ ശക്തമായ പ്രസ്താവന സാഹിത്യത്തിൽ ഒതുങ്ങി നിൽക്കുകയാണ് ഇറാൻ ഇറാനെ നേരിട്ട് രംഗത്ത് വരാവുന്ന അവസ്ഥയിലല്ല ഇപ്പോഴും കാരണം ഇറാൻ എപ്പോഴെല്ലാം നേരിട്ട് വരും എന്ന് പ്രതിചരിപ്പിച്ചു അപ്പോഴെല്ലാം പ്രീ എം ടി സ്ട്രൈക്കിലൂടി ഇസ്രായേൽ ഇറാന്റെ കേപ്പബിലിറ്റീസ് ഡെന്റ് ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത് നമുക്കറിയാം ഇസ്മായിൽ ഹനിയായുടെ വധം ഇസ്രായേൽ ഇറാൻ്റെ ന്യൂക്ലിയർ സയന്റിസ്റ്റുകൾ ഫക്കിസാദ ഉൾപ്പെടെയുള്ള ന്യൂക്ലിയർ സയന്റിസ്റ്റുകളുടെ വധം അതുമാത്രമല്ല ഇറാന്റെ റെവല്യൂഷണറി ഗാർഡിലെ മുതിർന്ന പോലും അമേരിക്കയുടെ ഇസ്രായേലിൻ്റെയോ ഒക്കെ ടാർഗറ്റായി വരികയും വധിക്കപ്പെടുകയും ചെയ്യുന്നത് കൊണ്ട് ഇവൻ ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ മോശം കാലാവസ്ഥയിൽ മരിച്ചു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അതുപോലും ഇസ്രയേലിൻ്റെ ഓപ്പറേഷൻ ആയിരുന്നു ആ വിമാനത്തിനുള്ളിൽ ഹെലികോപ്റ്ററിനുള്ളിൽ ഒരു പേജർ പൊട്ടിത്തെറിച്ചതാകാനുള്ള സാധ്യത പോലും ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ചിലർ പറയുന്നുണ്ട് അത് സ്ഥിരീകരിക്കാനാവില്ല എങ്കിൽ പോലും സാധ്യതകളെ തള്ളിക്കളയാനാവില്ല അതുകൊണ്ട് ഇറാൻ നേരിട്ട് രംഗത്ത് വരാൻ ഇറാൻ പരിമിതികളുണ്ട് അപ്പോൾ ഷിയ മിലീഷ്യകൾ സിറിയയിലും ഇറാഖിലും ലെബനനിലും ഉള്ള ഷിയ മലേഷ്യകളും തെക്കുള്ള യമനിലുള്ള ഹൂതികളും എല്ലാം ചേർന്ന ഒരു കൊയലേഷ്യൻ ഗ്രാൻഡ് കൊയലേഷ്യൻ ഇസ്രയേലിനെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടേ ഇരിക്കാം എന്നതാണ് ഇറാന്റെ സ്ട്രാറ്റജി മറുപക്ഷം ഇറാൻ തന്നെയാണ് ഇറാന്റെ സ്ട്രാറ്റജി അപ്പോൾ ഇസ്രയേൽ സംബന്ധിച്ചിടത്തോളം ചെയ്യാവുന്ന ഒന്നേ ഉള്ളൂ നേരിട്ട് സൈനിക അഭ്യാസം നേരിട്ടുള്ള സൈനിക ആക്രമണം അല്ലെങ്കിൽ കരയുദ്ധം സാധ്യമാകുന്നില്ല വേണ്ട ഇത് വെക്കുകയാണെങ്കിൽ പിന്നീടുള്ളത് അൺആക്സെപ്റ്റബിൾ ഡാമേജ് ഇൻഫ്ലക്ട് ചെയ്തതിനു ശേഷം നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് ഹിസ്ബുള്ളയെ നയിക്കുക ഇനി ഹമാസമായി ചർച്ചയുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല ഹിസ്ബുള്ളയുമായി ഒരുപക്ഷെ ചർച്ച ഉണ്ടാകും ഹിസ്ബുള്ളായുമായുള്ള ചർച്ചയിൽ ഇസ്രായേലിന് വേണ്ടത് എന്താണ് ചില ഉറപ്പുകളാണ് വെറും വാക്കാലുള്ള ഉറപ്പല്ല പാലിക്കപ്പെടുമെന്ന് ഉറപ്പുള്ള ഉറപ്പുകളാണ് അത് ആണ് ആ ഗ്യാരന്റിയിൽ പ്രധാനപ്പെട്ടത് ഇസ്രയേലിന്റെ വടക്കൻ പ്രദേശത്ത് നിരന്തരം നടത്തുന്ന ഹിസ്ബുള്ള നടത്തുന്ന ആക്രമണത്തിൽ നിന്നും വിട്ടു പറ്റൂ ഹമാസ് ഏതാണ്ട് പൂർണ്ണമായും ഫിനിഷ്ഡ് ആയി ഇസ്രയേലിൻ്റെ അഭിപ്രായത്തിൽ അത് പൂർണ്ണമായും ഫിനിഷ്ഡ് ആയി എങ്കിൽ ബന്ധുക്കളെ മോചിപ്പിക്കാമായിരുന്നു അങ്ങനെ സാധിച്ചില്ലല്ലോ ഇസ്രായേലിൻ്റെ നൂറിലധികം തടവുകാർ ഇസ്രായേലി തടവുകാർ അന്ന് കൊണ്ടുപോയ കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിൽ നിന്നും കൊണ്ടുപോയ ഇരുന്നൂറ്റി അൻപതോളം ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് തടവുകാരിൽ നൂറിൽ പരം പേരെ വിട്ടയച്ചു പത്ത് മുപ്പത് നാൽപ്പത് പേരെ പല കാരണങ്ങളാൽ മരണപ്പെട്ടു എന്നാൽ നൂറിൽ പരം തടവുകാർ ഇപ്പോഴും അണ്ടർഗ്രൗണ്ട് ബങ്കേഴ്സിൽ എവിടെയോ ഉണ്ട് ഹമാസ് ഇപ്പോഴും മറഞ്ഞിരിക്കുന്നു ബങ്കറുകൾ പൂർണ്ണമായിട്ടല്ല തൊണ്ണൂറ് ശതമാനത്തോളം കേപ്പബിലിറ്റി പോയി എങ്കിൽ പോലും ഇപ്പോഴും ഹമാസിനെ ഫിനിഷ് ചെയ്തു എന്ന് പറയാനാവില്ല പക്ഷെ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഹമാസ് ഒരു ശക്തിയല്ല ഇപ്പോൾ ഹമാസ് തിരിച്ചടിക്കില്ല ഇപ്പോൾ അല്ലെങ്കിൽ ബന്ദികളുടെ മോചനം വിഷയം തന്നെയാണ് അതുകൊണ്ടാണ് വടക്ക് ഹിസ്ബുളയുടെ നേരെ തിരിഞ്ഞത് ഹിസ്ബുളയുമായി ഒരു കരാർ അത് ലെബനൻ സർക്കാർ ഉൾപ്പെടെ ഗ്യാരന്റി നൽകുകയും ഏതെങ്കിലും മധ്യസ്ഥന്റെ ആവശ്യം അവിടെ ഇല്ല നേരിട്ടുള്ള ചർച്ചകൾ തന്നെ പറ്റൂ കാരണം അമേരിക്കൻ മധ്യസ്ഥതയെ ഒന്നും ഹിസ്ബുള്ള അംഗീകരിക്കില്ല മറ്റേത് രാജ്യത്തിന്റെ മധ്യസ്ഥത അംഗീകരിക്കാൻ പറ്റും ഇറാന്റെ മധ്യസ്ഥത ഇസ്രായേൽ അംഗീകരിക്കുമോ അതുകൊണ്ട് ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പാണ് ഇമ്മീഡിയറ്റ് നിലനിൽപ്പ് അപകടത്തിലായാൽ ഒരു നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് വരും എന്നാണ് കരുതുന്നത് അതിന് ഹിസ്ബുള്ളയുടെ ടോപ്പ് ലീഡേഴ്സിനെ കൊന്നൊടുക്കണം അതാണ് ഇസ്രയേലി സ്ട്രാറ്റജി ഭയം വിതയ്ക്കുക ലബനിലെ ജനങ്ങൾക്ക് ഹിസ്ബുള്ള ഒരു ബാധ്യതയായി മാറുന്നു എന്ന് പൊതുജനം ഇപ്പോൾ ഹിസ്ബുള്ള വളരെ പോപ്പുലർ ആണ് അതുകൊണ്ടാണല്ലോ അവർക്ക് എം പിമാരുള്ളത് ചില മേഖലകളിൽ അവർ ശക്തരാണ് ഷിയ മുസ്ലിങ്ങളുടെയും ഇനി ക്രിസ്ത്യൻ പോപ്പുലേഷന്റെ ഒരു ചെറിയ ഭാഗത്തിന്റെ പിന്തുണ പോലും ഹിസ്ബുള്ള ഉണ്ട് ഉണ്ടായിരുന്നു ഇപ്പോഴത് എങ്ങനെയാണ് യുദ്ധത്തിന്റെ ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് എന്നറിയില്ല അതുകൊണ്ട് ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം അധികം ഓപ്ഷൻസ് ഇല്ല ഒരു സന്ധി സംഭാഷണത്തിലേക്ക് വരികയും തൽക്കാലത്തേക്കെങ്കിലും ഒരു വെടിനിർത്തൽ സാധ്യമാവുകയും അങ്ങനെ ആയുസ് നീട്ടിക്കിട്ടുകയും വേണം പക്ഷേ ഹിസ്ബുള്ള ചിലറക്കാരല്ല ഒരു ലക്ഷത്തോളം ഫൈറ്റേഴ്സുള്ള സാമാന്യം ട്രെയിൻഡായ ഫൈറ്റേഴ്സുള്ള സെമി വിലീഷിയർ തന്നെയാണ് അവർ ഹമാസിനേക്കാൾ അതിശക്തരാണ് അവരങ്ങനെ നെഗോസിയേഷൻ തയ്യാറാകുമോ അല്ലെങ്കിൽ തന്ത്രപരമായ ഒരു പിന്മാറ്റം എന്ന നിലയിൽ തൽക്കാലത്തേക്ക് വെടിനിർത്തൽ ഒരുപക്ഷേ ഇസ്രായേൽ തയ്യാറാവണമെങ്കിൽ ഈ ഉറപ്പുകളാണ് വേണ്ടത് ആ ഉറപ്പുകൾ ലഭിക്കണമെങ്കിൽ ഹിസ്ബുള്ളയുടെ കേപ്പബിലിറ്റി ഏതാണ്ട് പകുതിയോളമെങ്കിലും കുറച്ചുകൊണ്ട് വരണം അതുകൊണ്ടാണ് ആറുനാശമേറെ ഉണ്ടാകുമെങ്കിലും അഞ്ഞൂറ്റി അറുപത്തെട്ട് പേരാണ് കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ ലെബനന് ഉള്ളിൽ മരിച്ചത് അഞ്ഞൂറ്റി അറുപത്തി എട്ട് പേരാണ് അത് വലിയ നമ്പേഴ്സ് ആണ് അത് കേവലം രണ്ട് ദിവസത്തിനുള്ളിൽ അത്രയും വലിയ കാഷ്വലിറ്റി നിരക്ക് ഉണ്ടാകുന്നത് ഒരുപക്ഷെ ഹമാസിന്റെ കൺട്രോളിൽ ഉണ്ടായിരുന്ന ഗാസയിൽ പോലും അത്രയും വലിയ ഓരോ ദിവസവുമുള്ള കണക്കെടുക്കുമ്പോൾ അത്രയും വലിയ ഉണ്ടായിട്ടില്ല എന്ന് നോക്കണം അവിടെ ആകെപ്പാടെ ഒരു വർഷത്തിനുള്ളിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നാല്പത്തി ഒരായിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് പേരാണ് ഏറ്റവും അവസാന കണക്കനുസരിച്ച് മരിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ശതമാനക്കണക്കിൽ നോക്കുമ്പോൾ ഈ രൂപത്തിൽ എല്ലാ ദിവസവും പത്ത് ഇരുന്നൂറ് മുന്നൂറ് പേര് വീതം ഇസ്രായേലി ആക്രമണത്തിൽ ലബനനിൽ കൊല്ലപ്പെട്ടാൽ ലബനൻ അധികം കാലം പിടിച്ചു നിൽക്കാനാവില്ല ലബനൻ എന്നാൽ കീഴടക്കി ഭരിക്കാം എന്ന ചിന്ത ഇസ്രായേലില്ല അത് അവരുടെ പ്രദേശമല്ല അത് മാത്രമല്ല ചരിത്രപരമായി ഇസ്രയേലിനെ ഗോലാൻകുന്തുകൾ കൈയടക്കി അവിടെ കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചതും ലബനന്റെ തെക്കൻ പ്രദേശം ഇസ്രായേലി ആധിപത്യത്തിലായിരുന്ന തെക്കൻ പ്രദേശത്തെ ഇസ്രയേലിന്റെ കയ്യിൽ നിന്നും മോചിപ്പിച്ചതും ഹിസ്ബുള്ള ആണെന്നാണ് ഹിസ്ബുള്ളയുടെ ഭാഷ്യം അതിൽ തെല്ല ഋശ്യഭോക്തി ഉണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഹിസ്ബുള്ളയുടെ ഇടപാടുകൾ ഇസ്രയേലിന്റെ കടന്നുകയറ്റത്തെ വളരെ വലിയ തോതിൽ പിന്നോട്ടടിച്ചു എന്നത് ചരിത്രപരമായ വസ്തുതയാണ് പ്രത്യേകിച്ചും കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായി രണ്ടായിരത്തി ആറിന് ശേഷം ഏറെ ശക്തിയാർജിച്ച ഹിസ്ബുള്ള കാര്യമായ ഡാമേജസ് ഉണ്ടായിട്ടില്ല ഇറാന സഹായമുണ്ട് കാര്യമായി ഹിസ്ബുള്ള യുദ്ധം നേരിട്ടുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ഘട്ടം ഇനിയും കൂടിക്കഴിഞ്ഞാൽ ഹിസ്ബുള്ള പിടിച്ചാൽ കിട്ടാത്ത ശക്തിയായി മാറുമെന്ന് ഇസ്രായേലിനറിയാം അതുകൊണ്ടാണ് ഇതിനെ ലോക്കലൈസ് ചെയ്യുകയും ഇതിനെ എസ്കലേറ്റ് ചെയ്യണമെന്ന ആഗ്രഹം ഇസ്രായേലിനുമില്ല ഇസ്രയേലിനുള്ള ടാർഗറ്റുകളാണ് പ്രഖ്യാപിതമായ ഒരു ടാർഗറ്റ് ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ബന്ദികളെ മോചിപ്പിക്കുക പൂർണ്ണമായും സാധിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ബെഞ്ചമിൻ നദിനാഹുവിനെ സ്വന്തം ജനതയോട് ഒരു ബാലൻസ് ഷീറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇതാ ഞാൻ പ്രോമിസ് ചെയ്തു നമ്മുടെ ജനം അവർ പിടിച്ചുകൊണ്ടുപോയ നമ്മുടെ തടവുകാർ ബന്ധികൾ ഇതാ മോചിപ്പിച്ചു കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറയാനാവില്ല വെടിനിർത്തലിന്റെ മറവിൽ നൂറ് പേരെ മുൻപ് മോചിപ്പിക്കാനായി എന്നത് മാത്രമാണ് ഒരു ആശ്വാസം അതൊന്ന് രണ്ടാമത്തെ ടാർഗറ്റ് ഏതാണ്ട് പൂർണ്ണതയിൽ ഹമാസിനെ പൂർണമായി നിഷ്കാസനം ചെയ്യും എന്ന രണ്ടാമത്തെ ടാർഗറ്റിന്റെ ഏതാണ്ട് അടുത്ത് വരെ എത്തി അതുകൊണ്ട് ഇനി വരേണ്ടത് ഇനിയും പോസ്റ്റ് വാർ ഗസ യുദ്ധത്തിന് ശേഷമുള്ള ഗാസയുടെ അവസ്ഥ എന്ത് എന്നതിനെക്കുറിച്ച് ഏതാണ്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരുപക്ഷെ ആഴ്ചകൾക്കുള്ളിൽ തന്നെ ചർച്ചകൾ തുടങ്ങിയേക്കാം ഒരുപക്ഷെ ഒക്ടോബർ ഏഴ് യുദ്ധത്തിൻ്റെ ഒരു വർഷം തികയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഏഴ് അത് മുതൽ ഒരുപക്ഷെ അങ്ങനെയുള്ള ചർച്ചകളിലേക്ക് നീങ്ങിയേക്കാം അതൊക്കെ ഇസ്രായേൽ മനസ്സിൽ കാണുന്നുണ്ടാകാം അതുകൊണ്ടാണ് ഒക്ടോബർ ഏഴിന് മുൻപ് ഒരു ഫൈനൽ പുഷ് എന്ന നിലയിൽ രണ്ടാമത്തെ ഇപ്പോൾ വീട് കിട്ടിയ ഒരു ടാർഗറ്റാണ് ഹിസ്ബുള്ള എക്കാലത്തും ശത്രു ആയിരുന്നതും നെക്ക് എന്ന് പറയാവുന്ന രീതിയിൽ നിരന്തരം പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരുന്ന ഹിസ്ബുള്ളയെ തകർക്കാൻ ലഭിച്ച ഒന്നാന്തരം അവസരമായി ഇസ്രയേൽ ഇതിനെ ഉപയോഗിക്കുന്നു അതുകൊണ്ട് ഹിസ്ബുള്ളയെ പൂർണമായി എലിമിനേറ്റ് ചെയ്യാനാവില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ പ്രഹരശേഷി കുറച്ചു കൊണ്ടുവരാനുള്ള പരമാവധി നയതന്ത്ര അല്ല എങ്കിൽ ഭൗതികാക്രമണ രണ്ട് ഓപ്ഷൻസ് ആണ് ഇപ്പോൾ ഇസ്രയേലിന് മുമ്പിലുള്ളത് ഈ ഓപ്ഷനുകളിൽ ഒന്ന് അടുത്ത ഒരാഴ്ചക്കുള്ളിലെങ്കിലും ഈ രണ്ട് ഓപ്ഷനുകളിൽ ഒന്ന് നേരിട്ടുള്ളൊരു കഥയുദ്ധം അല്ല എങ്കിൽ ഏറിയൽ ആക്രമണത്തിലൂടെ ദുർബലമാകുന്ന ഹിസ്ബുള്ള അല്ലെങ്കിൽ ലെബനീസ് നെറ്റ്വർക്ക് അതുമായി സന്ധി സംഭാഷണത്തിനുള്ള വഴിയൊരുക്കുക ഈ രണ്ട് രണ്ട് ഓപ്ഷൻസ് ഇതിൽ ഒന്ന് അടുത്തൊരാഴ്ചക്കുള്ളിൽ സംഭവിക്കാൻ എല്ലാ സാധ്യതയും നിലവിലുണ്ട്